പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാക്കി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, കർത്താവേ, അങ്ങേ പാദങ്ങൾ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങേ കാരുണ്യവും വിശുദ്ധതയും അനുസ്മരിക്കണമേ. എന്റെ യവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങേ അജന്തല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങേ പാദങ്ങൾ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിരീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേ പാദങ്ങൾ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. നിന്ന് സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇരാത്തവരെ പോലെയും, വിളിപ്പിക്കുന്നവർ വിളിപ്പിക്കാത്തവരെ പോലെയും, ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും, വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും, ലോകകാര്യത്തിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുഗമിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥരായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. യേശു ഗലീലി കടൽ തീരത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഷിമയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിൽ നിന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.